പേടിക്കാനൊന്നുമില്ല, പ്രഷർ കൂടിയതാ. എംഡോപ്പ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാകാൻ മാത്രം എന്താ പ്രോബ്ലം ഉണ്ടായത്? ഇവനെ വലിയ കാര്യമായിരുന്നല്ലോ, പെട്ടെന്ന് അവന് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അവൻ പോണു എന്ന് കേട്ടപ്പോൾ തന്നെ. ഓഹോ, സി മിസ്റ്റർ സോളമൻ, മിസ്റ്റർ സോളമന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഐ മീൻ, ടീച്ചർ ഒന്ന് നോർമൽ ആകുന്നു വരെയെങ്കിലും. ഏജ്ഡായ ആൾക്കാരാണേ ആവശ്യത്തിലേറെ രോഗങ്ങളും. ഇനി ഒരു ഷോക്ക് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക് എന്തായിരിക്കും എന്നറിയാമല്ലോ. കാര്യങ്ങളൊന്ന് റിയലൈസ് ചെയ്യുന്നവരെയെങ്കിലും സോളമന്. ഇറ്റ്സ് ബെറ്റർ ദാൻ മെഡിസിൻ. ഓക്കെ, ഞാൻ വീട്ടിലുണ്ടാവും. ശരി ഡോക്ടർ പറഞ്ഞ കേട്ടില്ലേ, പ്ലീസ് ഒരു കാര്യം ചെയ്യ്, ആ വക്കീലിനെ കണ്ടെന്ന് സംസാരിക്ക. ആ പത്രക്കാർ വെറുതെ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെന്നാ ആ വക്കീല് പറഞ്ഞത്. സറണ്ടർ ആയില്ലെങ്കിൽ എന്തായാലും ഞാൻ സറണ്ടർ ആവാൻ പോവല്ലേ. ചേച്ചി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മമാരിങ്ങനെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. എടാ നീ ട്രീസ, എന്തായാലും അധികം ദിവസത്തേക്കൊന്നും വേണ്ടല്ലോ. ട്രീസ ഇപ്പൊ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞു വാ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലേ അതിന്റെ ശരി. അവന്റെ ചേച്ചിയെ കൊണ്ടു വിടാൻ പോയിരിക്കുക. അവൻ പോണില്ലേ, അന്ന കൊച്ചമ്മയ്ക്ക് ഭേദമായതിനു ശേഷമേ അവൻ പോവും. അവനിവിടുന്ന് പോയില്ലെങ്കിലേ അവനിവിടുന്ന് ഞാൻ പറപ്പിക്കും. പറപ്പിക്കും. വക്കീലിനെ വിളിക്കാനോ മറ്റോ നിന്നെ വിളിപ്പിച്ചത്? വക്കീലിനെ വിളിപ്പിക്കാൻ അവനെ വിട്ടാ മതി, ഞാൻ ഇവിടുത്തെ മാനേജറാ. ഓ മാനേജർ, പറഞ്ഞു നടക്കാൻ കൊള്ളാം. എടാ അവരുടെ മുമ്പിലെ നീ ഇവിടത്തെ ഡാമേജറാ. എടാ പോത്തെ, ഇനിയെങ്കിലും കൊച്ചമ്മമാരടുത്ത് തഞ്ചത്തി നിന്നാ നിനക്ക് വല്ലതും കിട്ടും, അല്ലെങ്കിലേ താമര പോലെ ഇങ്ങനെ കൊളത്തി കിടക്കാം. അമ്മച്ചി നോക്കിക്കോ, അവനെ കൊണ്ട് ഈ ബംഗ്ലാവും സ്വത്തുക്കളും ഞാൻ എഴുതി വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. അമ്മച്ചി എങ്ങനെങ്കിലും പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ. നീ ആവശ്യമില്ലാത്ത ബുദ്ധി ഒന്നും കാണിക്കരുതേ, ചത്താപ്പിന്നെ ഒന്നും കിട്ടത്തില്ല. ആണോ? ആ, നീ വേഗം ചെല്ല്, അന്നക്കൊച്ചപ്പോ സുഖല്ലാതെ കിടപ്പില്ല. ചെല്ല് ചെല്ല്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഓ എടാ മാത്തൂട്ടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദം ഇല്ലാതെ അകത്ത് കിടക്കരുതെന്ന്? അറിയാം, അകത്തേക്ക് കിടക്കാനുള്ള അനുവാദം വാങ്ങിക്കാനാ ഞാൻ അകത്തോട്ട് വന്നത്. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ അങ്ങനെ മര്യാദ കാണിക്ക. എന്നാത്തിനാ എന്നെ വിളിപ്പിച്ചത്? ദേ നീ പോയി നമ്മുടെ വക്കീലിനെ ഒന്ന് വിളിച്ചോണ്ട് വാ. എന്നാത്തിനാ ഇപ്പൊ വക്കീല്? എന്റെ ആലീസിന്റെയും കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ വേണ്ട വച്ചപ്പ. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. സ്വത്തും പണം മോഹിച്ചല്ല ഈ മാത്ത കൊണ്ട് ഇത്ര കാലം ഇവിടെ നിന്നത്. അറിയാമോ, ഹനുമാനാണെങ്കിൽ ഞാൻ നെഞ്ചു വിളിച്ചു കാണിച്ചു തരാം. കരയണ്ടടാ, നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹമില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലയോ? സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ. കംപ്ലീറ്റ്. ആ ഈ 500 ഏക്കർ തോട്ടം ഈ ബംഗ്ലാവ് പുറത്തിറക്കണ പെൻസിലാറും ആ സൈക്കിളും. അതെ, കള്ളത്തരം ഒന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് എന്താന്ന് വെച്ചാ മാസാ മാസം എന്നതാ? എന്നാത്തിനാ നീ കരയുന്നേ? സന്തോഷ വാർത്തയല്ലേ ഞാൻ കേട്ടത്. ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? എങ്ങാണ്ട് നിന്ന് വന്നവർത്തിന് എല്ലാം എഴുതി കൊടുത്തില്ലേ? എനിക്ക് മാസം 250 ശമ്പളവും. കർത്താവേ, നിങ്ങളുടെ നല്ല മനസ്സ്. ഇനി പോകാൻ അനുവാദം ചോദിക്കണോ? പോടേ. കർത്താവേ, യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൾത്താറയിലേക്ക് വരികയാണ്. തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനും ഒടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലപൊട്ടി ചത്തുപോവും. കാത്തോളനെ, ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ 1000 മെഴുകുതിരികൾ അവിടുത്തെ അൾത്താറയിൽ കത്തിച്ചോളാം. സൂക്ഷിച്ചു വാടാ മാങ്കാണ്ടി. എന്നാ പണ്ടത്, ഞാൻ സാഹ പറയട്ടാ? എന്നെ വിട്ടിട്ട് പോവാ നിക്ക്? അപ്പടിയാ, എന്നാ നീ പിടി വാ. ഒരു ധൈര്യത്തിന് കയറ് സ്ട്രോങ് ആണ്. എന്താ എന്നാ ആസാനെ, തുണിയെല്ലാം പോറ്റിട്ട് സേഫ്റ്റിടാ. ടൈറ്റ് ആവുമ്പോ എന്റെ തൊണ്ട വേദനിക്കില്ലേ? എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴുത്ത് ഭദ്രമാ പാക്ക വേണ്ട. എല്ലാ പോച്ചടാ, എല്ലാ സ്വത്തുക്കളും അന്ന പൊണ്ണുക്കും അന്ന പുറമ്പോക്ക് പയ്യനൊക്കെ എഴുതി വെച്ചാച്ചി. ഞാൻ ഇനി എതുക്ക് വാഴണം? അപ്പടി ആവശ്യം ആമണ്ടാ.
അതൊക്കൊരു വളിർക്ക്. എപ്പടിയാണാലും അന്ത പൊണ്ണുക്ക് പാതി സ്വത്ത് കിടക്കുമേ. അതിനെനിക്കെന്താടാ ഇറുക്ക്? എന്താ അന്ത സോമ സാറ്? അന്ത പുറമ്പോക്ക്. ആമാ ആമാ, അവര് അമേരിക്കാവിൽ പോയി തിരുമ്പു വരുന്നതിക്ക് മുന്നാലെ ആസാൻ അന്ത പൊണ്ണിനെ കാതൽ പണി കല്യാണം ചെയ്താ അന്ത സ്വത്ത് മുഴുവതും ഉങ്ങൾക്ക് കിടക്കുമേ. നടക്കണ കാര്യം വല്ല പറടാ. നടക്കാമേ, എങ്ക പോകരുത്. ചിന്ന പൊണ്ണു തന്നെ ആകട്ടുമേ. ഉങ്ങൾക്ക് വയസ്സായി പോച്ചാ? ഏറിയ 45-50. കമ്മി പെണ്ണടാ. 60 വയസ്സാനാലും സിംഗൾ സിംഗൾ താൻ. എന്നത് ചിങ്കം നന്നായിരുക്ക്. എങ്ക അപ്പാ എങ്ക അമ്മാവെ കല്യാണം കെട്ടും പോതു. അമ്മാവുക്ക് 16, അപ്പാവുക്ക് 61. എന്താ പക്ഷെ അമ്മാവുക്ക് തരുമോ? അപ്പ പറവാല്ലേ. നീ വിഷയത്തേക്ക് വടമായണ്ടി. ആസാനേ, എന്നാ ഉടമ്പ്, എന്നാ മസിലി പളമാങ്ങ പോലെ ഇരിക്കുന്നത്. അഴക് അഴക്. എന്നാലും അവള് സമ്മതിക്കോ? സമ്മതിക്ക വെപ്പേ. എപ്പടി അത് എനക്ക് വിടുങ്കോ. നമ്മ മന്ത്രവാദി ചാമിക്കിട്ട് ഒരു തൈലൂർക്ക്, അന്ത തൈലം യാർ മേലാവത് പുരട്ടിനാ അവങ്ക ഉങ്ക പിന്നാടി നായ്മാതിരി സുത്തി സുത്തി വന്നിടും. ഇനിയിപ്പാ സ്വാമിയുടെ അടുത്ത് എങ്ങനെ പോവടാ? മണ്ണും മൊടി കൊണ്ടിയല്ലാന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ചെന്നിട്ടില്ല, ദക്ഷിണം കൊടുത്തിട്ടില്ല. ഞാൻ വാങ്ങിയിട്ട് വർറേ. നീ ധൈര്യമായിരുങ്കോ. ആനാ എനക്കൊരു സത്യം പണണോ? എന്നടാ? നീ കണ്ട സോഫിയ പെണ്ണെ കല്യാണം ചെയ്താ നാൻ താവും എസ്റ്റേറ്റ് മാനേജർ. സമ്മതിച്ചു. ആ അപ്പടി സ്വന്നാ പത്താത്. കയ്യാലെ അടിച്ച് സത്യം പോറണോ? കയ്യാല. ആമാ സത്യം സത്യം. മൂന്നാച്ചി ഇനിയൊണ്ട് വേണം. പോതും പോതും പോതും. ആ സോഫി പെണ്ണെനിക്ക് കിട്ടുവോ? അന്ത സോഫി കെട്ട് നടക്കലിനാലും ഇന്ത കെട്ടിങ്ക സേഫ്റ്റി ആയിരുന്നു.